ബിഗ് ബോസ് ഹൗസിൽ നിന്നും ഇന്ന് ഷിജു പുറത്തായി. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസിന്റെ ഏറ്റവും പുതിയ പ്രമോ അല്പസമയം മുമ്പാണ് പുറത്തു വന്നിട്ടുള്ളത്. ലാലേട്ടനെ തന്നെയാണ് ഈ ഒരു പ്രമോയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ലാലേട്ടൻ തന്നെയാണ് ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ നിന്നും എവിക്ഷൻ വഴി രണ്ട് മത്സരാർത്ഥികൾ പുറത്തോട്ട് പോകുന്ന അറിയിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ് ബിഗ് ബോസ് അതിന്റെ അവസാന ഘട്ടത്തിലോട്ട് എത്തിയിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെയാണ് ഓരോ എപ്പിസോഡും കാണാൻ വേണ്ടി കാത്തിരിക്കുന്നത്. എന്തൊക്കെയാണ് വലിയ പ്രതീക്ഷയായിട്ട് എത്തിയത്, ഈ ആഴ്ചത്തെ വോട്ടിംഗ് ഇറക്കി നടന്നുകൊണ്ടിരുന്നത്, എന്തെങ്കിലും ഏഴ് മത്സരാർത്ഥികളായി ഇത്തവണ നോമിനേഷൻ ലിസ്റ്റ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ വാശിയേറിയ പോരാട്ടം നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും ഏറ്റവും ഒടുവിലെത്തിയ താരങ്ങൾ ആരൊക്കെയാ നോക്കുകയാണെങ്കിൽ നാദ്ര, സെറീന, അതോടൊപ്പം ഷീചൻ വേണു. നാദ്രേനെയും സെറീനെയും സേഫ് ആക്കി എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. പെട്ടിരിക്കുന്ന ഷീചൻ വേണം. ഷീച്ചന്റെ ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ നിന്നും ബിഗ് ബോസ് ലാരേട്ടം പുറത്താക്കാൻ പോകാന്നാണ് പുറത്തു നിന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത്. കാരണം എന്താ നോക്കുകയാണെങ്കിൽ വോട്ടിങ്ങിനുള്ള കുറവ്, അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ചയിലും ഈ ആഴ്ചയിലുള്ള വീക്ക്ലി ടാസ്കിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ചലനമൊന്നും സൃഷ്ടിക്കാൻ ഷീച്ചറിന് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഷീച്ചറിനെ പുറത്താക്കാൻ ഇപ്പൊ ബിഗ് ബോസ് ഒരുങ്ങുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് കണ്ടു തന്നെ അറിയേണ്ടിരിക്കുന്നത്, ഷീച്ചറിൽ നിന്നും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താകാതെ മറ്റേതെങ്കിലും താരമാണ് ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താകുന്നത്. എന്തൊക്കെയാണ് ഡയറക്ടറിന് കുറച്ച് മണിക്കൂർ തരം ഈ ഒരു കാര്യത്തിൽ ഒരു കൺഫർമേഷൻ വരുന്നതായിരിക്കും. എന്തൊക്കെയാണ് ഇപ്പൊ നമുക്ക് ഓൺലൈൻ കിട്ടിയ ഓൺലൈൻ മാധ്യമങ്ങൾ വഴി കിട്ടിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഷീച്ചറിന് പുറത്താകുന്നത് പറയാൻ സാധിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഈ ആഴ്ച ആര് പുറത്തുകൊണ്ടെന്നാണ് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. അടുപ്പം നിങ്ങൾ ഇഷ്ടപ്പെട്ട മനസ്സിലാത്ത ആരും കൂടി കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റുകൾ ആദ്യം അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.